കരിപ്പൂർ എയർപോർട്ടിൽ നിന്നുള്ള വലിയ വിമാനങ്ങളുടെ സർവീസ് പുനരാരംഭിച്ചു. സൗദി എയർലൈൻസിന്റെ വിമാനമാണ് കരിപ്പൂരിൽ ഇറങ്ങിയത്. പുലർച്ചെ 3:10 ജിദ്ദയിൽ നിന്നും പുറപ്പെട്ട SV-746 എയർബസ് വിമാനം രാവിലെ 11 മണിയോടെയാണ് 211 യാത്രക്കാരുമായി കരിപ്പൂരിലെത്തിയത്. വിമാനത്തെ വാട്ടർ സല്യൂട്ട് നൽകിയാണ് സ്വീകരിച്ചത്. വിമാനത്തിലെ യാത്രക്കാരെ MP മാരായ PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ, MK രാഘവൻ, PV അബ്ദുൽ വഹാബ്, എയർപോർട്ട് ഡയറക്ടർ K ശ്രീനിവാസ റാവു, വിമാന കമ്പനി പ്രതിനിധികൾ എന്നിവരുടെ നേതൃത്വത്തിൽ ബൊക്കെ നൽകി സ്വീകരിച്ചു. സൗദി എയർലൈൻസിന്റെ ജിദ്ദ കരിപ്പൂർ കന്യാത്രയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. മലബാറിനോടുള്ള അവഗണനയും പ്രത്യേകിച്ച് പ്രവാസികളോട് എല്ലാവർക്കും ആവശ്യമാണെങ്കിലും ഉള്ള അവഗണനയും അതിന് ഒരു സന്തോഷം നൽകുന്ന സംഭവമാണ് ഈ സൗദി എയർലൈൻസിൻ്റെ ഈ തുടക്കം. നന്നായിട്ടുണ്ട്. ഇന്ത്യയിലെ സൗദി അംബാസഡർ ഡോക്ടർ സൗദ് മുഹമ്മദ് ആ അൽസാദി, സൗദി എയർലൈൻസ് അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് നവാഫ് അൽ ജത്തൂമി, കൺട്രി മാനേജർമാരായ ഇബ്രാഹിം അൽ കുബി, ഹാനി ഉൽ ജുലു എന്നിവരും ആദ്യ വിമാനത്തിലെ യാത്രക്കാരെ സ്വീകരിക്കാനെത്തിയിരുന്നു. കേക്ക് മുറിച്ചും യാത്രക്കാർക്ക് ഉപഹാരം നൽകിയും സൗദി എയർലൈൻസും ആഘോഷത്തിൽ പങ്കാളികളായി. വിമാനത്താവളത്തിന് പുറത്തിറങ്ങിയ യാത്രക്കാരെ ശിങ്കാരി മേളത്തിന്റെ അകമ്പടിയോടെ മധുര പലഹാരങ്ങൾ നൽകിയാണ് വിവിധ സംഘടനാ പ്രതിനിധികൾ വരവേറ്റത്. ജില്ലയിലേക്കുള്ള വിമാനത്തിലെ ആദ്യ യാത്രക്കാരനായ തോട്ടശ്ശേരി അറ സ്വദേശി മുജീബ് റഹ്മാന് PK കുഞ്ഞാലിക്കുട്ടി MP ബോർഡിംഗ് പാസ് നൽകി. ഒരുപാട് ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതിലിപ്പോ ശ്രീ രാഘവൻ നിരാഹാരം കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും ഡൽഹിയിൽ പോയി ഒരുപാട് അതിനുവേണ്ടി അധികൃതരെ കണ്ടു. അതൊക്കെ ഞങ്ങളുടെ കടമ. പക്ഷെ അതിലേറെ ഇവിടെ വലിയ പ്രക്ഷോഭം നടന്നു. ഇതാ തങ്ങൾ ഇവിടെ ഉണ്ട്, ഞങ്ങൾ ജനപ്രതിനിധികൾ, DC പ്രസിഡന്റ്, അതാ എല്ലാവരുടെ നേതൃത്വത്തിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകം 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 ഇവിടെ സമരം നടത്തി. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇതൊരു സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന എയർപോർട്ടാണ്. ഇവിടുത്തെ എംപ്ലോയീസാണ് ഇന്ന് ഏറ്റവും അധികം ആഘോഷിക്കുന്നത്. ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അപ്പോൾ സാധാരണക്കാരൻ്റെ വരുമാന മാർഗ്ഗമാണ് കരിപ്പൂർ എയർപോർട്ടിൽ നിന്നത്. മറ്റ് എയർപോർട്ടുകൾ പോലെയല്ല, പ്രൈവറ്റ് എയർപോർട്ടുകൾ പോലെയല്ല, ഇത് സാധാരണക്കാരൻ്റെ ഉപജീവന മാർഗമായി. ഇവിടുത്തെ ഈ എയർപോർട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് സാധാരണ വർക്കേഴ്സാണ്. അല്ലേ ശ്രീ, കുറച്ച് ഭൂമി കൂടി വേണം. അത് ഒരു വസ്തുതയാണ്. കാരണം ഭാവി വികസനം നടക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഭൂമി കൂടി വേണം. അല്ലാതെ കുറേ അധികം ഭൂമിയൊന്നും വേണ്ട. ഞങ്ങളത് വിലയിരുത്തിയതാണ്. കുറച്ച് ഭൂമി കൂടി വേണം. അത് തീർച്ചയായിട്ടും കിട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഞങ്ങൾ തുടരും. ആ കുറച്ച് ഭൂമി കിട്ടിയാൽ തന്നെ റൺവേ കുറച്ചും കൂടി നീട്ടാൻ പറ്റും. ഈ എയർപോർട്ടിൻ്റെ വികസനത്തിനാവശ്യമായ ഭൂമി ലഭിക്കും. അതിനെപ്പറ്റിയൊന്നും ഒരു തടസ്സമില്ല. അതൊക്കെ അമിത പ്രാധാന്യം കൊടുത്ത് പ്രചരിപ്പിച്ച വാർത്തകളാണ്. ഇപ്പോൾ ഇവിടെ വലിയ ഫ്ലൈറ്റ് ഇറങ്ങിയല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് അടിസ്ഥാനരഹിതമായ വാർത്തകളായിരുന്നു എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായല്ലോ. ഉച്ചയ്ക്ക് 1:10 ജിദ്ദയിലേക്ക് പറന്നുയർന്ന വിമാനത്തിന്റെ ഫ്ളാഗ് ഓഫ് എയർപോർട്ട് ഉപദേശക സമിതി ചെയർമാൻ PK കുഞ്ഞാലിക്കുട്ടി നിർവഹിച്ചു. MP മാരായ ET മുഹമ്മദ് ബഷീർ, MK രാഘവൻ, MLA മാരായ TV ഇബ്രാഹിം, PE അബ്ദുൽ ഹമീദ്, എയർപോർട്ട് ഡയറക്ടർ K ശ്രീനിവാസ റാവു, കൊണ്ടോട്ടി നഗരസഭാ ചെയർപേഴ്സൺ KC ഷീബ, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ സറീന ഹസീബ്, മുൻ MLA K മുഹമ്മദുണ്ണി ഹാജി, വിമാനത്താവള ഉപദേശക സമിതി അംഗങ്ങൾ, വിമാനത്താവള വിമാന കമ്പനി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കരിപ്പൂരിൽ നിന്ന് വലിയ വിമാനങ്ങളുടെ സർവീസ് പുനരാരംഭിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വിവിധ സംഘടനാ പ്രവർത്തകർ എന്നിവർക്ക് എയർപോർട്ട് അതോറിറ്റീസ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ വിമാനത്താവളത്തിന് പുറത്ത് പ്രത്യേക സ്വീകരണവും നൽകി. ഡിസംബർ മാസത്തിൽ ഇന്നത്തെ ആദ്യ സർവീസ് ഉൾപ്പെടെ ജിദ്ദയിലേക്ക് 4 സർവീസുകളും റിയാദിലേക്ക് 3 സർവീസുകളുമാണ് സൗദി എയർലൈൻസ് നടത്തുന്നത്. റിയാദിലേക്കുള്ള ആദ്യ സർവീസ് December 7 ഞായർ, ചൊവ്വ, വെള്ളി ദിവസങ്ങളിലാണ് നിലവിലെ ഷെഡ്യൂൾ പ്രകാരം റിയാദിലേക്കുള്ള സർവീസുകൾ. തിങ്കൾ, ബുധൻ, വ്യാഴം, ശനി ദിവസങ്ങളിൽ ജിദ്ദയിലേക്കും സർവീസ് നടത്തും. ഡിസംബർ മാസത്തെ സമയപട്ടികയാണ് നിലവിൽ പ്രഖ്യാപിച്ചത്. ജനുവരിയിൽ ഷെഡ്യൂളിൽ മാറ്റം വരുത്തും. 298 പേരെ ഉൾക്കൊള്ളുന്ന A330-300 വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങളാണ് സൗദി എയർലൈൻസ് സർവീസിനൊരുക്കുന്നത്. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്, ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937. സീനത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ. The complete architectural showroom, Edappail Floorings, Kottakkal, Koppam.